ഹായ് ഫ്രണ്ട്സ്, പുതിയതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു കോളിഫ്ലവറിൻ്റെ കറി ആയിട്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ചൂടുവെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് ക്ലീനായിട്ട് നമുക്കിത് കിട്ടും. ഇനി ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള നമ്മളിവിടെ കൊത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇവിടെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഒരുവിധം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഒന്ന് വേവുന്നത് വരെ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. നമ്മുടെ തക്കാളി കൂടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടിയും പിന്നെ ഇത്തിരി കറിമസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷം ഒന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ഹാഫ് വേവ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കയ്യിലുകൊണ്ട് തന്നെ. അതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പൊ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.